കച്ചവടം ചെയ്യാൻ ഞാൻ പോകില്ല. കളിമണ്ണും പൊടി മണ്ണല്ലോ, ഇത് കുറച്ച് കറുത്തിട്ടുള്ളൊരു മണ്ണാണ്. അവര് പണം ചെലവഴിച്ചാറ്റും. ഞാനിപ്പോൾ തക്കലയ്ക്ക് അടുത്തുള്ള ചുങ്കാങ്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കലങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് വാങ്ങാനും കിട്ടും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഏറ്റവും കൂടുതൽ കലങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കലങ്ങളും മൺചട്ടികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പുറയിൽ കാണുന്നതുപോലെ ഇവിടെ കുറേ മണ്ണുണ്ട്. അപ്പോൾ ആ മണ്ണ് അവർ കുത്തി ഇളക്കിയതിന് ശേഷം അതിനെ കൂട്ടിയിടും. കൂട്ടിയിട്ടതിന് ശേഷം പലതരം മണ്ണാണ്. അപ്പോൾ ഈ പലതരം മണ്ണുകൾ അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർ മിക്സ് ചെയ്തെടുക്കും. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചട്ടികൾ ഉണ്ടാക്കാൻ പരുവത്തിന് ഇവരകത്ത് കൊടുക്കും. അവിടെ നിന്നാണ് ഈ ചട്ടികളുടെ ഒരു ഷേപ്പ് ഉണ്ടായി വരുന്നത്. എന്ത് മണ്ണായത്? ഇത് കുറച്ച് കറുത്തിട്ടുള്ളൊരു മണ്ണാണ്. ഇതാണെങ്കിൽ കുറച്ചുകൂടെ ബ്രൗൺ, നമ്മൾ കാണുന്ന ചട്ടികളുടെ ഒരു കളർ. അവര് ഇത്രയും ഇടം ഒരു കുളം മാറ്റി കിടന്നായിരുന്നു. അവര് പണം ചെലവഴിച്ച് എല്ലാം ഉണ്ടാക്കി മക്കളൊക്കെ അങ്ങനെ കുറച്ചപ്പുറത്ത് നിന്ന ആളുകളല്ല. കച്ചവടം ചെയ്യാൻ ഞാൻ പോകില്ല. കുറച്ച് ചെയ്ത് കുറച്ചു കാലം ചെയ്യും. ഒരു രണ്ട് കൊല്ലം പോലെ, രണ്ട് കൊല്ലത്തോളം ഗുരുവായൂർ, കോട്ടപ്പുറം, അങ്ങനെ ചാലക്കുടി, അങ്ങനെ അതിന് അപ്പുറത്ത് അങ്ങോട്ട് തൃശ്ശൂർ, അവിടെയൊക്കെ ചമന്ന് വിറ്റ് അതും വേണ്ടാന്ന് വെച്ച് ഒരുങ്ങിട. അപ്പോൾ ഇവിടെ നിന്ന് കുഴച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവന്ന മണ്ണ് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഒരു പോട്ടേഴ്സ് വീലുണ്ട്. ആ ഒരു പോട്ടേഴ്സ് വീലിനകത്ത് ഈ മണ്ണെല്ലാം കൂടെ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക്, അതായത് ഇപ്പം കലമാണെങ്കിൽ അങ്ങനെ, അല്ലാതെ മൺചട്ടി ആണെങ്കിൽ അങ്ങനെ, ആ ഒരു ഷേപ്പിൽ, കൂജയാണെങ്കിൽ അങ്ങനെ, ആ ഒരു ഷേപ്പിലേക്ക് അവർ മാറ്റിയെടുക്കും. മാറ്റിയെടുക്കുന്ന സമയത്ത് അതിന് മൂടുണ്ടാവില്ല. മൂട് ഇല്ലാതെ അവർ മാറ്റിയെടുക്കുക. ആ ഒരു പുറത്തുള്ള ആ ഒരു ഷേപ്പിന് മാറ്റിയെടുക്കും. മാറ്റിയെടുത്തതിന് ശേഷം അവർ അടുത്ത പ്രോസസ്സിനായിട്ട് കൊടുക്കും. അവര് അത് വന്നിട്ട് കലം മെനയ വന്നിട്ട് ഇങ്ങനെ മണ്ണ് നിറയെ വെച്ച് വീട്ടിലൊക്കെ പോയിരുന്നു. അതിൽ ഒന്ന് ഒന്നാട്ടും മതി. ഇതങ്ങനെയല്ല, ഇത് ഒന്നിന് വെച്ച് പാതി, ഇത് നാലാമത് പ്രാവശ്യം കയ്യിലെടുക്കും. നാല് പ്രാവശ്യം എടുത്താലേ വീലിൽ നാല് പ്രാവശ്യം എടുക്കും. കളിമണ്ണ്, രണ്ട് കളിമണ്ണ് മിക്സ് ചെയ്തിട്ടാണോ? കളിമണ്ണും പൊടി മണലും. ഒരു ചട്ടി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? ഇതിൽ കറക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ആ മൺചട്ടികളും കലങ്ങളും എല്ലാം കൂടി ഇതിൻ്റെ മൂട് കാണത്തില്ല. അവരതിൻ്റെ പുറത്തുള്ള ആ ഒരു ലെയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിന് കൊണ്ടുവന്നിട്ട് ഇത് പുറയിൽ കാണുന്ന പോലെ അവരതിൻ്റെ മൂട് തട്ടുക എന്ന് പറയുന്നത്. മൂട് തട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പലക വെച്ചിട്ട് ഒരു പലവയും വെള്ളം കൂടെ വെച്ചിട്ട് അവരതിനെ തട്ടി 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 അതിൻ്റെ മൂട് ഉണ്ടാക്കിയെടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഈ പറയുന്ന ചൂളയിൽ വെച്ചതിന് ശേഷം അവരത് ചൂടാക്കിയെടുക്കുന്നത്.
നമ്മളിപ്പോൾ അവിടെ നേരത്തെ കണ്ടതുപോലെ ആ മൂടി തട്ടിയ ചട്ടികളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഇതിവിടുത്തെ ഒരു ഫർണസ്സാണ്. അപ്പോൾ ഈ ഫർണസ്സിനകത്ത് കയറ്റിയിട്ട് ഇവർ പറയുന്ന പോലെ ഇത് ചുടാൻ വയ്ക്കും. ചുടാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഓരോ കലങ്ങൾ അവർ മാർക്കറ്റിൽ കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ് എന്ന് പറയുന്നത്. സമയം വെച്ചേക്കും അത് ഒരു ദിവസം ഇന്ന് ഇന്ന് രാവിലെ ഒരു 11 മണിക്ക് കേറ്റാൻ തുടങ്ങിയാൽ 1 മണിക്ക് തീരും. ഒരു 2 മണിക്ക് 1 മണി 2 മണി തീരും. അത് കഴിഞ്ഞിട്ട് രാവിലെ നാളെ ഒരു 3 മണിക്ക് തീരാൻ തുടങ്ങും. ആദ്യം അടുപ്പിൽ തീ കത്തിക്കുന്നുണ്ട്. ഇതേപോലെ ചെറുതായി വയ്ക്കും. അത് ചൂടാവും. ചൂടായിട്ട് ചൂട് ആയി അറിയാം, മേലെ അറിയാം. അതിനുശേഷം അത് തീ കൊടുക്കും. പിന്നെ തീ നേരിട്ട് കയറ്റി തീയിട്ട് 3-3.5 മണിക്കൂർ വേണം. 3.5 മണിക്കൂർ വേണം. ചൂടാറുന്നത് എപ്പോഴാണ്? ചൂടാറുന്നത് നാളെ ഉച്ചയാവും. ഓ, ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കും? ഇല്ല, രാവിലെ പിടി പൊളിച്ചെടുക്കും. ഓ ശരി. ചൂടാതെ തന്നെ ഇരിക്കും, എന്നാലും പ്രശ്നമില്ലല്ലോ. പൊളിച്ചെടുക്കുക. അപ്പോൾ ചുങ്കം കടയിലെ മൺചട്ടികളുടെയും മൺകലങ്ങളുടെയും എല്ലാം വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റു ദിവസം കാണാം.